എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെജിറ്റബിൾ സാലഡാണ് ഇന്നത്തെ റെസിപ്പി. സാലഡ് ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളെടുക്കാം. ബൗളിലേക്ക് ആദ്യം തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള സാലഡ് കുക്കുംബർ ചേർത്ത് കൊടുക്കാം. പിന്നീട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. ഈ ഒണിയന് പകരം വൈറ്റ് ഒണിയൻ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ സാലഡ് ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പാർസലി ലീവ്സും അതുപോലെ തന്നെ കുറച്ച് ജർജർ ലീവ്സും ആണ്. ഇനി ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ ലെറ്റ്യൂസ് ചേർത്ത് കൊടുക്കാം. ഏത് ലീവ്സാണോ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തത് ഞാൻ ചേർക്കുന്നത് കുറച്ച് ലെമൺ ജ്യൂസാണ്. ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇനി കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. ഒലിവ് ഓയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓയിലാണ്. ഇനി ഈ സാലഡിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ ലീവ്സാണ്. ഇത് നമ്മളുടെ പിസയിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഒറിഗാനോ ലീവ്സാണ്. അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നീട് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇനി സാലഡ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ വെജിറ്റബിൾ മിക്സിയിലേക്ക് ചേർത്തിട്ടുള്ള സാലഡ് സീസണിങ്ങൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് റെഡി ആയിട്ടുണ്ട്. സാലഡ്സ് പൊതുവേ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് പോലും ഈ സാലഡ് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ദിവസത്തിൽ ഒരു നേരമെങ്കിലും സാലഡ്സ് ശീലമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.